അപ്പോ നമ്മുടെ അഭിയാഗാർഡിന്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നല്ല ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അതായത് 5-ാം തീയതി. അപ്പോൾ ഇവിടെ വന്ന് ചെടികൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ട്ടാ, ഇവിടെ വന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു തൈ ഫ്രീ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ ഓരോരുത്തർക്കും ഒരു പ്ലാന്റ് വെച്ചിട്ടാണ് ട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. നമ്മളിത് തൈകൾ തീരുന്നവരെ, അതായത് ഒരു 500 പ്ലാന്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ ദിവസം ഉണ്ടാവുള്ളൂ, 5-ാം തീയതി ഒറ്റ ദിവസം. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് കാണിക്കുക. പുതിയ സ്റ്റോക്ക് മാത്രമല്ല, ഇവിടെ ഉള്ള എല്ലാത്തിൻ്റെ ഒന്നും കൂടി ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉള്ളതെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടി നമ്മൾ കാണിക്കുകയാണ്. അതിൻ്റെ വിലയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ J33 നിർബന്ധമായിട്ട് ഒരെണ്ണം നിങ്ങൾ വീട്ടിൽ വെക്കുക. ഇത് കണ്ടില്ല, ജംബോ സൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ജംബോ സൈസ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ മുളന്തുരുത്തിയിലോട്ട്, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിക്കാണ് നമ്മളിത് ലോഡ് ചെയ്യാൻ പോണത്. ഏകദേശം ഹ്യൂജ് സൈസ് റംബൂട്ടാൻ നമ്മുടെ തായ്ലൻഡ് റെഡ് ചാമ്പാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഒന്ന് പറിക്കേണ്ടത് കണ്ടില്ലേ എന്താ. അപ്പോൾ നമുക്കേ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് തായ്ലൻഡ് റെഡ് ചാമ്പ. ഇടാപ്പിള് ഗോൾഡാണ്, ഇത് കണ്ടില്ലേ. അത് ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തൂക്കം വരുന്നു. അത് കണ്ടില്ലേ, നമ്മുടെ മല്ലികടം മാവ് വേണ്ട, ഇത്രയും ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ്, ആന്ധ്രയുടെ പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ അല്ല, തമിഴ്നാടിൻ്റെ എല്ലാം ആന്ധ്രയുടെ പ്ലാന്റുകളാണ് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ റെഡ് പാൾമറിൻ്റെ വലിയ പ്ലാന്റാണ്, അതായത് വലിയ കവർ സൈസിലിരിക്കുന്ന ട്രെയിൻ ചെയ്തെടുത്ത മാവാണ് ഈ കാണുന്നത്. ഹലോ, അഭിയാഗാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. അതായത് നമ്മുടെ 5 ജൂൺ ലോക പരിസ്ഥിതി ദിനമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ കൂടാതെ തന്നെ തൈകൾ നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് സമയമാണ് ഇപ്പോൾ വരാൻ പോണത്. നല്ല മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഭിയാഗാർഡിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നല്ല ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. നമ്മുടെ ഈ വീഡിയോ വന്ന അന്ന് മുതൽ, 5-ാം തീയതി പരിസ്ഥിതി എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ വീഡിയോ വന്നത് മുതൽ 30-ാം തീയതി വരെ ഏകദേശം 1 മാസം നമ്മൾ എല്ലാ പ്ലാന്റ്സിലും, അഭിയാഗാർഡിൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇൻഡോർ പ്ലാന്റ് ആയിക്കോട്ടെ, ഏത് പ്ലാന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിലും 10% ഡിസ്കൗണ്ടിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അതായത് ഡെലിവറിക്കല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, ഡെലിവറിക്കല്ല, ഇവിടെ വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സിന് എല്ലാ പ്ലാന്റും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ചെടിയുടെ എല്ലാ പ്രൈസും, നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഹൈലൈറ്റ്. എല്ലാവർക്കും അറിയാം എല്ലാത്തിൻ്റെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്യുക, നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മിനിമം നിങ്ങളൊരു 1000 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു 10% ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. അത് ഏത് പ്ലാന്റ്, ഇപ്പോൾ നിങ്ങൾ വലിയ ചെടി എടുത്താലും ശരി, ഏത് ചെടി എടുത്താലും ശരി, ഈ നമ്മുടെ വലിയ ബോൺസായി ഒഴികെയുള്ള ബാക്കി എല്ലാ പ്ലാന്റിനും നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെടികൾ നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയമാണ് വരിക. ആവശ്യമുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ബാക്കി പുതിയ വന്ന ചെടികളുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒരു കംപ്ലീറ്റ് പുതിയ സ്റ്റോക്കിൻ്റെ റേറ്റും കാര്യങ്ങളും അതിൻ്റെ സൈസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടാതെ തന്നെ 5-ാം തീയതി പ്രത്യേകം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ഈ വീഡിയോ. 5-ാം തീയതി നമ്മൾ 500 പേർക്ക് ഇവിടുന്ന് തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ആദ്യം വരുന്ന 500 പേർക്ക്, വിയറ്റ്നാമുകാരുടെ പ്ലാവ് ഉണ്ട്, അതേപോലെ തന്നെ അർക്കാക്കിരം പേര, ലളിത് പേര, പിന്നെ അങ്ങനെ തുടങ്ങി നമ്മളൊരു 3-4 വെറൈറ്റി ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് നമ്മൾ ആദ്യത്തെ 500 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് 5-ാം തീയതി നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുകയാണ്. നമ്മുടെ വേറെ ഒന്നുമല്ല, എല്ലാ വീടുകളിലും ഈ ഒരു പരിസ്ഥിതിയിലേക്ക് ചെടികൾ വെക്കണം എന്നുള്ള ഒരാഗ്രഹത്തോട് കൂടിയിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു പ്ലാന്റ് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. നമ്മളിത് തൈകൾ തീരുന്നവരെ, അതായത് ഒരു 500 പ്ലാന്റാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ ദിവസം ഉണ്ടാവുള്ളൂ, 5-ാം തീയതി ഒറ്റ ദിവസം പ്ലാവിൻ്റെ തൈകളുടെ, പേരയുടെ തൈകളുടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൈ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഡിസ്കൗണ്ട് സെയിൽ, കഴിഞ്ഞ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ, നമ്മൾ ന്യൂ ഇയറിൻ്റെ ക്രിസ്മസ് ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്ന് ചെടികൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് തൈകൾ നടാൻ പറ്റിയ ബെസ്റ്റ് സമയമാണ്. പിന്നെ കൂടാതെ തന്നെ ഞാറ്റുവേലം കൂടിയിട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാവരും അഭിയാഗാറിലോട്ട് വരിക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിൽ, നമ്മുടെ നഴ്സറിയുടെ പേര് അബിയ ഗാർഡൻ എന്നാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മുടെ നഴ്സറി ഓപ്പണാണ്, സൺഡേ വർക്കിംഗ് ആണ്. പിന്നെ കൂടാതെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ 6 മണിക്ക് ശേഷം നമ്മളെ വിളിക്കരുത്, കാരണം നമ്മൾക്കും കുടുംബം ഫാമിലിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ 8 മുതൽ 6 മണി വരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ മാക്സിമം ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ നിങ്ങൾ മുതലാക്കുക.
അപ്പൊ ഇവിടെ വന്ന് ചെടികൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ട്ടാ, ഇവിടെ വന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു തൈ ഫ്രീ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോവാം. June 5th, അതായത് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലൊരു ചെടി നടുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ 500 തൈകൾ ഫ്രീ ആയിട്ട് ആദ്യം വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ വരിക, പിന്നെ കൂടാതെ ഡിസ്കൗണ്ട് മറക്കരുത്, 10% എല്ലാ പ്ലാന്റ്സിനും 10% ഡിസ്കൗണ്ട്, മിനിമം ഒരു 1000 രൂപയുടെ പർച്ചേസ് ചെയ്യുക. ഇവിടെ വന്നെടുക്കുന്നവർക്കാണ് വീണ്ടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ വന്നെടുക്കുന്നവർക്കാണ്, ഡെലിവറിക്കല്ല. പിന്നെ നമ്മുടെ എല്ലാ ജില്ലകൾക്കും നമുക്ക് എല്ലാ ആഴ്ചയിട്ട് ഇവിടുന്ന് ഡെലിവറി പോകുന്നുണ്ട്. മിനിമം 2500 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈവേ ഡെലിവറി കൊടുക്കും. 10,000 എബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീടുകളിൽ തന്നെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ജംബോ സൈസ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ മുളന്തുരുത്തിയിലോട്ട്, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിക്കാണ് നമ്മളിത് ലോഡ് ചെയ്യാൻ പോണത്. ഏകദേശം ഹ്യൂജ് സൈസ് റംബൂട്ടാൻ്റെ ഒക്കെ ഒരു 5 മുതൽ 6 വർഷമായിട്ടുള്ള മരം തന്നെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വലിയ ട്രീസ് ആണെന്ന് നമ്മൾ ലോഡ് ചെയ്യാൻ പോണത്. ഇതെല്ലാം കണ്ടില്ല, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-80 ലാർജ് സൈസ് ജംബോ സൈസ് പ്ലാന്റ്സ് എന്ന് നമ്മൾ മുളന്തുരുത്തി, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിലോട്ടാണ് പോണത്. പിന്നെ കൂടാതെ തന്നെ തൃശ്ശൂർ ജില്ലയിലോട്ടും അങ്ങനെ 2-3 പെരുമ്പാവൂർ, അങ്ങനെ മൂവാറ്റുപുഴ, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇന്ന് നമ്മൾ ചെടി കയറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാക്സിമം ഒരു ബെസ്റ്റ് ക്വാളിറ്റി, നമ്മുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അബിയാകാറിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും എനം മാറാതെ 100% നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം. നമ്മുടെ എല്ലാ പ്രൈസും നമ്മൾ വ്യക്തമായിട്ട് നമ്മളെ വീഡിയോയിൽ പറയുന്നത്, നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. എല്ലാത്തിൻ്റെയും അതിൻ്റെ സൈസും കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഉറപ്പ് തരണം, വീണ്ടും പറയുന്നു, ഒരു ചെടി പോലും എനം മാറാണ്ട് തീർച്ചയായിട്ടും 100% വിശ്വസിച്ച് നിങ്ങൾക്ക് ഓരോ ചെടിയും നിങ്ങളുടെ പഴത്തോട്ടത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് നട്ടു വളർത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും കൂടെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് കാണിക്കുക. പുതിയ സ്റ്റോക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാത്തിൻ്റെ ഒന്നും കൂടി ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ സ്റ്റോക്കുകളെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടി നമ്മൾ കാണിക്കുകയാണ്. അതിൻ്റെ വിലയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള, നിങ്ങൾക്കറിയാം, നമ്മുടെ വേൾഡിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് ജാക്ക് എന്നറിയപ്പെടുന്ന എവിയാർക്ക് പ്ലാന്റ് ഓഫ് ജോസ് ബെക്കോസ്മ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഈ പ്ലാവ് കണ്ടുപിടിച്ചത്. നമ്മൾ ഇതാണ് നമ്മൾ ഒരു വർഷം മുമ്പ് അഗ്രി ടിവിയിൽ ഇത് ചെയ്തിട്ട് ഏകദേശം 3.5 മില്യൺ ആളുകളാണ് ആ വീഡിയോ കണ്ട് ഏറ്റെടുത്ത് ഒരുപാട് തൈകൾ നമ്മൾ സെയിൽ ചെയ്ത് അവിടെ നിന്ന്. അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള ഒരു പ്ലാവാണ്, വീണ്ടും നമ്മളെ ഏത് വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും J33 എന്ന് പറയുന്ന പ്ലാവ് ഒരെണ്ണം വീട്ടിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 36 ബ്രിക്സാണ് അതിൻ്റെ സ്വീറ്റ് വരുന്നത്. പിന്നെ കൂടാതെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പച്ച മഞ്ഞളുടെ കളർ, ഉഗ്രൻ ടേസ്റ്റ്, ക്രിസ്പി ആയിട്ടുള്ള ചക്ക, ഇത് മധുരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, ഈ പ്ലാവ് വെക്കുന്നതാണ് നിർത്തും. ഈ J33 എന്ന് പറഞ്ഞ പ്ലാവ് ആരെങ്കിലും ഒരാൾ മധുരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്ലാവ് അങ്ങോട്ട് ഒഴിവാക്കും, പിന്നെ ഇവിടെ സെയിൽ ചെയ്യില്ല. കാരണം അത്രയും ഉറപ്പുള്ള ഒരു പ്ലാവാണ് ഈ J33. ഇന്നിപ്പോൾ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കുറേ ദിവസം മുമ്പ് പറയൽ തുടങ്ങി, മാസങ്ങളോളം മുമ്പ് പറയൽ തുടങ്ങിയാണ് J33 സുൽത്താൻ ഒരെണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കണമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ അത് ട്രെൻഡായി, ഇപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്ത്, ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഓൾമോസ്റ്റ് J33 പ്ലാവായി തുടങ്ങി. ഉഗ്രൻ ടേസ്റ്റുള്ള ചക്കയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാവുന്ന പ്ലാവാണ് J33, 100% ഉറപ്പ്. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് റെഡ് ജാക്ക്, ഡെങ്സൂരിയൊക്കെ കൊടുക്കാം, പിന്നെ സിദ്ധു, അങ്ങനെ ഓരോ ഓപ്ഷനായിട്ട് വിയറ്റ്നാമിലേക്ക് ഒരു 4-5 സ്ഥാനത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര വലിയ ടേസ്റ്റ് എന്ന് വിയറ്റ്നാമിൽ പറയില്ല, പക്ഷെ പെട്ടെന്ന് കായ്ക്കും, അതാണ് വിയറ്റ്നാമിലെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഡിസ്കൗണ്ട് സെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന, നിങ്ങൾക്കറിയാം 10% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു J33 13x13 കവർ സൈസിലിരിക്കുന്നത് ഇതാണ്ടില്ല, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. സ്ഥലം കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്, കാരണം 100, 200, 300 എത്ര തൈകൾ വേണമെങ്കിലും തരാം. 250 രൂപയുടെ വലിയ പ്ലാന്റുകൾ, 13x13 കവറിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റുകൾ ഇത് കണ്ടില്ലേ, മഴ പെയ്തിട്ട് നല്ല വെയിറ്റ് ആണ് കേട്ടോ കവറൊക്കെ. അപ്പോൾ വലിയ പ്ലാന്റുകൾ 13x13 കവറിലിരിക്കുന്ന നല്ല ബുഷായിട്ടുള്ള പ്ലാന്റൊക്കെ നമ്മൾ 250 രൂപക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ വിയറ്റ്നാം ഏറിലുണ്ട്, 100 രൂപയുടെ വിയറ്റ്നാം ഏറിലുണ്ട്. പിന്നെ പ്ലാവിൽ തന്നെ നമുക്ക് പറയാൻ നമ്മൾ റെഡ് ജാക്ക് 100 രൂപയുടെ നല്ല അടിപൊളി ബുഷായിട്ടുള്ള റെഡ് ജാക്ക് ഉണ്ട്. പിന്നെ വിയറ്റ്നാമിൽ തന്നെ 150 രൂപയുടെ വിയറ്റ്നാമുകളുടെ പ്ലാവുകളുണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങി നമ്മുടെ പേരകളുടെ തൈ എല്ലാം നമ്മൾ 100 രൂപക്കാണ് കൊടുക്കുന്നത്. അതായത് തൈവാൻ പിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ അലഹബാദ് സഫേദ ഉണ്ട്, VNR പേരുണ്ട്, അതേ അങ്ങനെ L49, ഇതൊക്കെ നമ്മൾ 100 രൂപക്കാണ് കൊടുക്കുന്നത്. മുന്തിരിപ്പേര 100 രൂപ. പിന്നെ നമുക്ക് ജപ്പാൻ പേരയുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ഒരു 10, 400, 500 തൈകൾ ജപ്പാൻ പേരയുടെ ഫുള്ള് കായ്ച്ചതാണ് കേട്ടോ, അത് കണ്ടില്ലേ, ഫുള്ള് കായുള്ളതാണ്. നല്ല 8x10 കവർ സൈസിലിരിക്കുന്ന നല്ല ബുഷായിട്ടുള്ള അടിപൊളി പ്ലാന്റുകൾ, 250 രൂപയുടെ പ്ലാന്റാണ് കേട്ടോ അത്, 250 രൂപയുടെ ജപ്പാൻ പേര.
അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. സീഡ്ലെസ് ലെമൺ 100 രൂപയുടെ സീഡ്ലെസ് ലെമൺ ഉണ്ട് പ്ലാന്റുകൾ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയ പ്ലാന്റാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത്. പിന്നെ മാവിലൊക്കെ ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്ലാന്റ് നമുക്ക് എല്ലാ 250, 100 പല റേഞ്ചിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വലിയ പ്ലാന്റ്സിൻ്റെ റേറ്റാണ്. അതായത് J33 ഏറ്റവും ജംബോ സൈസ് പ്ലാന്റ്. നമ്മൾ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയ നടൻ ജയറാം നമ്മുടെ വലിയ സൈസ് ജംബോ സൈസ് J33 പ്ലാവ് പുള്ളിയുടെ തോട്ടത്തിലേക്ക് ഒരു 6 എണ്ണം നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു 30x30 കവർ സൈസിലേക്ക് എന്ന ബാഗാണ് പുള്ളി കൊണ്ടുപോയത്. നല്ല അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ഒരു 2-2.5 വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റാണ്. അതേ ഏകദേശം ആ ഒരു സൈസിലുള്ള ബിഗ് സൈസ് J33 എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ J33 നിർബന്ധമായിട്ട് 1 എണ്ണം നിങ്ങൾ വീട്ടിൽ വെക്കുക. ഇത് കണ്ടില്ല, ജംബോ സൈസ് ഏറ്റവും 7 അടിയോളം പൊക്കമുള്ള നല്ല ബുഷായിട്ടുള്ള വലിയ കവർ സൈസിലിരിക്കുന്ന ഇതിൻ്റെ കടവണ്ണം കണ്ടോളി. ഇത് കണ്ടില്ല, ഇത്രയും നല്ല കടവണ്ണം സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 1800 രൂപയുടെ 100, 200, 300 അല്ല 500 അതായത് ഇങ്ങനെ ഒരു റോ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇനി അപ്പുറത്തൊരു റോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര പ്ലാന്റ് J33 വേണമെങ്കിലും 1800 രൂപയുടെ 7 അടിയോളം പൊക്കമുള്ള നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ്സാണ് നമ്മൾക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതിൻ്റെ വലിയ സൈസ് വേണ്ടിയും കോണ്ടാക്ട് ചെയ്തോളൂ. നമുക്ക് 25-25 കവർ സൈസിലിരിക്കുന്ന ഒരു 8 അടി 9 അടിയോളം നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ നമ്മുടെ ഫാമിലി ഇരിക്കുന്നുണ്ട്. അത് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ 1800 രൂപയുടെ ഒരു 7 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ താഴെയുള്ളത് 1200 പ്ലാന്റ് ഉണ്ട്, 21-21 കവർ സൈസിലിരിക്കുന്ന ഒരു 5 അടിയോളം പൊക്കമുള്ള 1200 പ്ലാന്റ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മളതിൽ അവൈലബിൾ ആണ്. നമ്മളതിൽ ആദ്യം ഉണ്ടായിരുന്ന നമ്മൾ ഇസ്രായേലത്തെയാണ്. പക്ഷേ നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ബ്രീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടർക്കി ശത്തി ഇതാണ്, ഇല്ലേ ടർക്കി ശത്തി നമുക്ക് 300 രൂപയായിട്ട്. ഇത് 10x12 കവർ സൈസാണ്. അപ്പോൾ ഇത് നമ്മുടെ തായ്ലൻഡ് റെഡ് ചാമ്പാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാനൊന്ന് പറിക്കുന്നുണ്ട്, ഇത് കണ്ടില്ലേ. എന്താ അപ്പോൾ നമുക്കേ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് തായ്ലൻഡ് റെഡ് ചാമ്പ. ശരിക്ക് പാളിപ്പോയി, ശരിക്ക് സത്യം പറയാം പാളിപ്പോയി. അതായത് ഇനി ചാമ്പ ആരും നോക്കണ്ട. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം തുടങ്ങി, അപ്പോൾ ഒട്ടും മധുരം ഇല്ല കേട്ടോ. ഉള്ള തന്നെ പറയാം, നമ്മൾ ഒരു മധുരം എന്ന് പറഞ്ഞില്ല, ഒരു ചവർപ്പ്. അതാണ് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞ് ചാമ്പയുടെ ഒരു കുഴപ്പമാണ്. അത്യാവശ്യം നല്ല പുഴു ഉണ്ടാവും. പിന്നെ എത്ര മധുരമുള്ള ചാമ്പ് വെച്ചാലും ശരി, അത് മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മധുരം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ വേനൽക്കാലം ആകുമ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള ബാലിച്ചാമ്പ, ഡൽഹാരി, പിന്നെ ഉമ്മർ, ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വെക്കാം. അതൊക്കെ ഉഗ്രൻ ചാമ്പുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞേന്നുള്ളൂ, ഇത് മധുരമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിൾ, കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ഗോൾഡ് വെറൈറ്റി എനിക്ക് തോന്നുന്നു 8 അടി 9 അടിയോളം പൊക്കമുള്ളതാണ്. 21-21 കവർ സൈസിലിരിക്കുന്ന പുതിയ ലോഡ്, ആന്ധ്ര ലോഡ് വന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ ഫ്രൂട്ടഡ് ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കസ്റ്റമർ കൊണ്ടുപോയിട്ടാണ്. ഇഷ്ടംപോലെ ഫ്രൂട്ടുള്ള, അതെ ഇവിടെ ഫ്രൂട്ടുള്ളതുണ്ട്. ഇത് കണ്ടില്ലേ, സീതാഫലിൻ്റെ ഗോൾഡാണ്. സാധാ വെറൈറ്റി അല്ല, കസ്റ്റേർഡ് ആപ്പിൾ ഗോൾഡാണ്. ഇത് കണ്ടില്ലേ, അത് ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തൂക്കം വരും, നല്ല സൈസുള്ള ജംബോ സൈസാണ് ഇതിൻ്റെ ഫ്രൂട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2000 രൂപയുടെ പ്ലാന്റാണ്. 21-21 കവർ സൈസിൽ ബിഗ് സൈസ് പ്ലാന്റുകൾ കസ്റ്റർ ആപ്പിൾ ഗോൾഡിൻ്റെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സുവർണരേഖ, ഈ സുവർണരേഖ ഇപ്പോൾ ചിലവർ നമ്മളോട് വന്നിട്ട് ചോദിക്കണം ഈ സുവർണരേഖയും നാസിക് പസന്ത് ഒന്നാണെന്നോ ചോദിക്കണത്. ശരിക്കും ഞാൻ ഇതിൻ്റെ ഗൂഗിൾ നമ്മൾ റിവ്യൂ എടുത്തപ്പോൾ എനിക്ക് തോന്നിയത് ഒട്ടും സാമ്യമില്ലാത്ത, കാരണം സുവർണരേഖ വേറെ തന്നെയാണ്, നാസിക് പസന്ത് വേറെ തന്നെയാണ്. ഇതിന് ചിലവർ കണ്ടുപിടിക്കുന്ന കാരണം എന്താ വെച്ചാൽ, ഇതാ ഈ നാസിക് പസന്തിൻ്റെ ഇല കണ്ടില്ലേ, ഈ സോറി സുവർണരേഖൻ്റെ ഇല, ഇതിൻ്റെ ഇലയും നാസിക് പസന്തിൻ്റെ ഇലയും ഏകദേശം സാമ്യമുള്ള ഇലയാണ്, ഏകദേശം തന്നെ സാമ്യമുള്ള ഇല. പക്ഷേ ഇതിനോട് കുറച്ചുകൂടി കമ്പാരേറ്റീവ്ലി നമുക്ക് കാലാപ്പാടി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലാപ്പാടിക്ക് കുറച്ചുകൂടി നീളമുള്ള ഇല, എന്നാൽ കുറച്ചുകൂടി നീട്ടമുണ്ട് ഇലക്ക്. പിന്നെ കൂടാതെ തന്നെ ഇച്ചിരി കൂടി വീതി കൂടുതലാണ്, അതാണ് കാലാപ്പാടി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ സുവർണരേഖ എൻ്റെ അറിവിൽ നാസിക് പസന്തും സുവർണരേഖയും വേറെ എന്നാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് രണ്ടും ഒന്നാണെന്ന്. പക്ഷേ എനിക്കതിനെപ്പറ്റി ഞാൻ വല്ലാതെ സ്റ്റഡി നടത്തിയിട്ടില്ല. നമുക്ക് കണ്ടത് ഞാൻ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഷേപ്പൊക്കെ കണ്ടപ്പോൾ രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സുവർണരേഖയുടെ വലിയ സൈസ് ഇത് കണ്ടില്ല, 7 അടി 8 അടിയോളം പൊക്കമുള്ള വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതിൻ്റെ ബുഷൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ 1000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. സോ 7 അടി 8 അടിയോളം പൊക്കമുണ്ട് കേട്ടോ. 1000 രൂപയുടെ പ്ലാന്റാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ കൊളമ്പ്, സോറി ചന്ദ്രകാരൻ, ചന്ദ്രകാരൻ്റെ ഒരു 8 അടി. നമ്മൾക്ക് ചന്ദ്രകാരൻ്റെ നമുക്ക് 750 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 6 അടി പൊക്കമുള്ള 750 ഇത് 8 അടിയുള്ള അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ്, 1250 റേഞ്ചുള്ള
വലിയ പ്ലാന്റുകളാണിത്. പിന്നെ കാലാപ്പാടി തന്നെ 1250 ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 6 അടി 7 അടിയുള്ള പൊക്കുകളിൽ 1250 റേഞ്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വിയറ്റ്നാം വേർലി, ഇതെല്ലാം 400 രൂപ 21-21 കവർ സൈസ് ഇരിക്കുന്ന വിയറ്റ്നാം വേർലി. ഈ ഒരു പൊക്കുള്ളതൊക്കെ ഒരു 4 അടി 5 അടിയൊക്കെ പൊക്കുള്ള 400 രൂപ ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ റംബുട്ടാൻ്റെ E35 ഹോം ഗ്രൗണ്ട് റംബുട്ടാനാണിത്. ഇതാ ഹോം ഗ്രൗണ്ട് 14-18 കവർ സൈസിലിരിക്കുന്ന 1000 രൂപയുടെ ഒരു 7 അടിയുള്ള പൊക്കുള്ള E35 മഞ്ഞ റംബുട്ടാൻ 1000 രൂപക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കാനുള്ള പ്ലാന്റാണ് നമ്മുടെ കല്ലുകെട്ടി മാവ്. ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു വിളൻ്റെ, കാരണം കല്ലുകെട്ടിയുടെ ചെറുതാണ് എല്ലാവർക്കും കിട്ടുക. നമ്മളിൽ കല്ലുകെട്ടിയുടെ അത്യാവശ്യം ഒരു 5 അടിയോളം 4 അടി 5 അടിയോളം ബുഷായിട്ടുള്ള ഇത് കണ്ടില്ലേ പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 850 രൂപയാണ് കല്ലുകെട്ടിയുടെ വലിയ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൽഗോവയുടെ 500 രൂപയുടേതുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബനാന മാംഗോൻ്റെ അത് വേണ്ട, 8 അടിയോളം പൊക്കുള്ള ബിഗ് സൈസ് നല്ല പ്രൂൺ ചെയ്തിട്ടുള്ള വലിയ സൈസ് പ്ലാന്റുകൾ, ഇതൊക്കെ 1000 രൂപയുടെ വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് ഏകദേശം 7-8 അടിയോളം പൊക്കമുണ്ട് കേട്ടോ. നല്ല വലിയ പ്ലാന്റുകൾ 1000 രൂപക്കാണ് ബനാന മാംഗോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ റംബുട്ടാൻ്റെ മഹാർലിക ഉണ്ട്, ഒരു 7-6 അടിയോളം പൊക്കമുള്ള മഹാർലിക, ബിഞ്ചൈ, റോങ് ഗ്രീൻ, ഇതൊക്കെ 1200 രൂപ റേഞ്ച് വരുന്നത്. എല്ലാ പ്ലാന്റും 1200 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുടപ്പുളിയുടെ ലാർജ് സൈസ് ജംബോ സൈസ് 2000 രൂപയുടെ പ്ലാന്റാണ്, ഒരു 7 അടിയോളം പൊക്കമുണ്ട് കുടപ്പുളിയുടെ വലിയ പ്ലാന്റ്. സീഡ്ലെസ് ലെമണ്ടെ വെരിഗേറ്റഡ് ഇതാണ്ടില്ല, വലിയ സൈസാണ്, ഒരു 7-6 അടിയോളം പൊക്കമുള്ള സീഡ്ലെസ് ലെമൺ വെരിഗേറ്റഡിൻ്റെ ഒരു 1000 രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മളതിലുള്ളത്. പിന്നെ നമ്മുടെ അബിയുവിൻ്റെ സ്റ്റോക്ക് വീണ്ടും തീർന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും ഫൈനൽ സ്റ്റോക്കാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം നമ്മൾ 2500 തൈകൾ ഇറക്കിയത്, ഇനിയുള്ള തൈകളാണിത് നമ്മളെല്ലാ വീടുകളിലും കാണി. 850 രൂപ ഇഷ്ടം പോലെ ഇത് കണ്ടില്ലേ, ഇനി ലാസ്റ്റ് സ്റ്റോക്കാണ് എനിക്ക് തോന്നുന്നു. ഒരു 200 പ്ലാന്റോ 300 പ്ലാന്റോ ഉണ്ടാവും. 21-21 കവർ സൈസിലിരിക്കുന്ന വലിയ പ്ലാന്റ് 850 രൂപയുടെ അബിയു, അടുത്ത വർഷം കായ്ക്കുന്ന അബിയുവിൻ്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊക്കെ 850 രൂപക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്ത നാടൻ നമ്മുടെ സീതപ്പഴത്തിൻ്റെ തന്നെ നാടൻ വെറൈറ്റി ഉണ്ടല്ലോ ചുവപ്പ് കളറിലുള്ള, അതിൻ്റെ ഒരു 8 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റ് 850 രൂപ, കായ്ക്കാറായ പ്ലാന്റാണ് കേട്ടോ. 850 രൂപ നാടൻ ആത്ത നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അക്കിലോപേരയുടെ സ്വീറ്റ് വെറൈറ്റി നമ്മുടെ എല്ലാ വീടുകളിലും കാണിക്കലുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടുന്ന് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നൊരു വെറൈറ്റിയാണ് പേരയുടെ, അക്കിലോപേരയുടെ സ്വീറ്റ്, സാധാ കിലോപേരല്ല, സ്വീറ്റ് വെറൈറ്റി. ഇത് 1200 രൂപയുടെ എത്ര അടിയാണിതുള്ളത് നിങ്ങൾ തന്നെ വന്ന് ഇവിടെ വന്ന് നോക്കി, 10 അടിയോ 9 അടിയോ എത്ര അടിയുള്ളത് വെച്ചാൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ B17 എന്ന് പറയുന്ന തായ്ലൻഡ് വെറൈറ്റി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വീറ്റ് വെറൈറ്റി, B17 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. 21-21 കവർ സൈസിലിരിക്കുന്നത്, 1000 രൂപക്കാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇഷ്ടംപോലെ സീഡ്ലെസ് പ്ലാവ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാവിൻ്റെ ഒരു ലോകം, അതായത് നമ്മുടെ മാവുകളെല്ലാം നമ്മൾ ആൾമോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മല്ലിക വെക്കുകയാണെങ്കിലും അൽഫോൺസ, അതേപോലെ തന്നെ മല്ലിക, ഹിമാപസന്ത്, ബംഗനപ്പള്ളി അഥവാ ബദാമി എന്നൊക്കെ പറഞ്ഞ മാങ്ങ. അപ്പോൾ കൂടുതലും നമ്മൾ ആന്ധ്രയിൽ നിന്ന് വരുന്ന മാവുകൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ടേസ്റ്റ് വളരെ കൂടുതൽ ഈ ആന്ധ്രയുടെ മാവിന്. ഈ തമിഴ്നാടിൻ്റെ മല്ലിക വെച്ച് നോക്കുമ്പോൾ ആന്ധ്ര, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ആന്ധ്രയുടെ മല്ലിക മാവിന് ഇച്ചിരി ടേസ്റ്റും കൂടുതലാണ്. പിന്നെ കൂടാതെ തന്നെ കായ്ക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. നമ്മുടെ കാഴ്ച പ്ലാന്റ് നമ്മൾ എനിക്ക് തോന്നുന്നു കോഴിക്കോടോ കണ്ണൂർക്കോട്ടോ നമ്മൾ കഴിഞ്ഞതിൽ ഓടിയിട്ടുണ്ടായിരുന്നു വലിയ പ്ലാന്റുകൾ. അപ്പോൾ ഈ ആന്ധ്രയുടെ മല്ലികയുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് കായ്ക്കും, ഒരു 3-3.5 വർഷം കൊണ്ട് തന്നെ പെട്ടെന്ന് കാഴ്ച തുടങ്ങും. നല്ല ഉഗ്രൻ ടേസ്റ്റാണ് മാവിക്ക്. അപ്പോൾ കഴിയുന്നത് ഇതൊക്കെ നമ്മൾ ആന്ധ്രൻ്റെ കണ്ട. ആന്ധ്രൻ്റെ മാവിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കടവണ്ണം കൂടുതൽ. ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈസ് കണ്ട് നിങ്ങൾ, നല്ല അത്യാവശ്യം നല്ല കടവണ്ണമുള്ള വലിയ പ്ലാന്റുകളാണ് ഈ ആന്ധ്രയുടെ മാവുകളെല്ലാം. അതിൽ നമുക്ക് ദശേരി ഉണ്ട്, ദശേരി 1500, പിന്നെ ചിന്നരസാലും 2000, പെദ്ദരസാലും 2000. ഇതൊക്കെ ഒരു 8-9 അടിയുള്ള മാവുകളാട്ടോ, നല്ല സൈസ് ഉള്ള. നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ രത്നഗിരി അൽഫോൺസ് ഉണ്ട്, ഇത് കണ്ടില്ലേ നമ്മുടെ മല്ലികയുടെ മാവ് വേണ്ട, ഇത്രയും ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ് ആന്ധ്രയുടെ പ്ലാന്റുകളാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ അല്ല, തമിഴ്നാടിൻ്റെ അല്ല, ആന്ധ്രയുടെ പ്ലാന്റുകളാണ് ഇരിക്കുന്നതൊക്കെ. ഇതൊക്കെ 1500 രൂപക്കാണ്. 8 അടിയുണ്ട്, 9 അടിയൊക്കെ ഉള്ള വലിയ പ്ലാന്റുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നാംഡോക് മായിൻ്റെ ട്രെയിൻ ചെയ്തെടുത്ത മാവുകളുണ്ട്, പിന്നെ ഹിമാപസന്ത് ഉണ്ട്, പിന്നെ നമ്മുടെ ഇവനാണ് നമ്മുടെ ഹൈലൈറ്റ് മാവ്, ഇതാണ് നമ്മുടെ ഹൈദർ സാഹിബ്. ഇത് നമ്മുടെ ഹൈദർ സാഹിബാണ് കേട്ടോ ഈ കാണുന്നത്, ഹൈദർ സാഹിബ്. 1500 രൂപയുടെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് ഹൈദർ സാഹിബ്. അതേപോലെ തന്നെ നമ്മുടെ കൊബ്ബാരി മാവ്, കൊത്തപ്പള്ളി കൊബ്ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തെ മാവുണ്ട്. അതൊക്കെ കൂടുതലും ഈ പിക്കിളിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പഴുത്തു കഴിഞ്ഞാൽ ഉഗ്രൻ ടേസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങകൾ അതൊക്കെ. പിന്നെ മംഗോസ്റ്റിൻ്റെ ഒരു 1800 റേഞ്ച് വരുന്നത്,
ഒരു 3.5-4 വർഷമായിട്ടുള്ള പ്ലാന്റുകളുണ്ട്. ഒരു 7-8 അടി ഒക്കെ പൊക്കമുള്ള 1800 range വരുന്ന മംഗോസ്റ്റിൻ്റെ വെറൈറ്റി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോട്ട, കാലാപ്പതി സപ്പോട്ട്, ഇത് കണ്ടില്ലേ? ഇത് പൊക്ക ആന്ധ്രയിൽ നിന്ന് ഓടും ഇഷ്ടം പോലെ. ഇത് കണ്ട, ഇത് ഫുള്ള് സ്റ്റോക്കാണ്. നമുക്ക് സ്ഥലപരിമിതി ഉണ്ട്. ഇതാ ഇതൊക്കെ ഒരു 10-500 പ്ലാന്റ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 അടി ഒക്കെ ഉള്ള പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടുള്ളൂ. അപ്പോൾ 5-6 അടി പൊക്കുള്ള പ്ലാന്റ് വെറും 350 രൂപ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാലാപ്പതി സപ്പോട്ട വെറും 350 രൂപയുടെ പ്ലാന്റാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇതിൻ്റെ സൈസ് കണ്ടോളൂ നിങ്ങൾ. ഇതുകൊണ്ട ഇതാണ് ഇതിൻ്റെ സൈസ്. ഈ 350 രൂപയുടെ കാലാപ്പതി സപ്പോട്ടയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടംപോലെ നഴ്സറിക്കാർ നമുക്ക് നിങ്ങൾക്കറിയാം 100-120 ഹോൾസെയിലേഴ്സ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണവരുണ്ട്. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ റീറ്റെയിൽ പ്രൈസാണ് പറഞ്ഞത്, ഹോൾസെയിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇഷ്ടംപോലെ സ്റ്റോക്കാണ്. പിന്നെ സ്ട്രോബെറി പേരുടെ 600 രൂപ റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റംബുട്ടാൻ്റെ ജംബോ സൈസ് വീണ്ടും തീർന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നിങ്ങൾ വരിക 5-6 വർഷമായിട്ടുള്ള വലിയ പ്ലാന്റുകൾ. ഇതാണ്ടില്ലേ, ഇതാണ് നമ്മുടെ വലിയ മദർ പ്ലാന്റുകളാണ്. ഇഷ്ടംപോലെ 36-36 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റാണ്. നല്ല വലിയ മരമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, 6800 രൂപയുടെ ഇഷ്ടംപോലെ 1, 2, 3, 4 എന്നല്ല, അതാ ഈ പുറകിലിരിക്കുന്ന കംപ്ലീറ്റ്. കാരണം കുറേ ഇപ്പോൾ ഇന്ന് കുറേ സ്റ്റോക്ക് കയറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ R2E2 ജംബോ റെഡിൻ്റെതാണ്, 2500 range വരുന്ന ഒരു 7-8 അടിയുള്ള ബിഗ് സൈസ് പ്ലാന്റുകൾ R2E2 ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിലോ പേരുടെ നമ്മൾ നേരത്തെ കാണിച്ചു ഇഷ്ടംപോലെ സ്റ്റോക്ക്. മംഗോസ്റ്റിൻ്റെതാ, മംഗോസ്റ്റിൻ്റെ ഒരു 6 വർഷമായിട്ടുള്ള 6-7 വർഷമായിട്ടുള്ള പ്ലാന്റ്, 8500 രൂപയുടെ പ്ലാന്റാണിത്. 8500 രൂപ ഇതിൻ്റെ കവർ സൈസ് കണ്ടോളൂ. 30-30 കവർ സൈസാണ്. 30-30 കവർ സൈസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ എത്രത്തോളം അതിന് പ്രായമായിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ കടവണ്ണം കണ്ടില്ല, അത്യാവശ്യം നല്ല കടവണ്ണമുള്ള, അടുത്ത വർഷം കാഴിക്കാൻ ചാൻസ് ഉള്ള ഒരു 10 അടിയോളം പൊക്കമുള്ള വലിയ സൈസ് മംഗോസ്റ്റിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബനാന സപ്പോർട്ടയുടെ വീണ്ടും സ്റ്റോക്ക് എത്തിയാണ്. കഴിഞ്ഞ കൊടുന്നത് ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുപോയി. ഇത് കണ്ടില്ലേ, ഒരു എനിക്ക് തോന്നുന്നു ഇത് എത്ര അടിയാണ്, 8 അടിയോ 9 അടിയോ എത്ര പൊക്കം വേണമെങ്കിലും നിങ്ങൾ വന്നിട്ട് കാണുക. ചെടി നല്ല ബുഷായിട്ടുള്ള ഫുൾ കായോട് കൂടിയിട്ട് 2500 രൂപയുടെ പ്ലാന്റാണിത്. ഒരു 8-9 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ 2500 രൂപയുടെ ബനാന സപ്പോർട്ടയുടെ പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഫുള്ള് ഫ്രൂട്ടഡ് ആയിട്ടുള്ള കേട്ടോ, ഇതാണ്ട നിറച്ചും കായാണ്. ബനാന ഷേപ്പിൽ തന്നെ വരുന്ന ഒറിജിനൽ ബനാന സപ്പോർട്ട. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് നമ്മുടെ വൈറ്റ് ഞാവൽ. ഞാവൽ നമ്മുടെ ബ്ലാക്ക് കഴിക്കാൻ കുറേ സമയം എടുക്കും, എല്ലാവർക്കും അറിയാം. പിന്നെ അതേപോലെ തന്നെ ബറോളി ഞാവലും അതേപോലെ തായ്ക്കിങ് ഞാവലും പെട്ടെന്ന് കഴിക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ അതിലും ഏറ്റവും എളുപ്പം കായ്ക്കുന്നത് നമ്മുടെ വൈറ്റ് ഞാവൽ, എല്ലാവർക്കും അറിയുന്നത് തന്നെ. വൈറ്റ് ഞാവലിൻ്റെ 21-21 കവർ സൈസ് ഇരിക്കുന്ന 7-8 അടിയോളം പൊക്കമുള്ള നല്ല ബുഷായിട്ടുള്ള 1500 രൂപയുടെ പ്ലാന്റാണ് ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, അപ്പോൾ ആന്ധ്രയിൽ നിന്ന് വന്ന സ്റ്റോക്കാണ് ടെസ്റ്റും പോലെ. ഇത് നമ്മുടെ ഇതാ വൈറ്റ് ഞാവൽ പറിക്കുകയാണ്. നല്ല ടേസ്റ്റ്, ഒരു ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. ബിസ്മില്ലാ, നല്ല മധുരമുള്ള സാധനമാണ് ഈ വൈറ്റ് ഞാവൽ. അതായത് ഈ ഇതാ ഇപ്പോൾ ഈ ഒരു കാണിച്ചു തരാം, ഈ ഒരു പരുവത്തിൽ നമ്മൾ പറിച്ച് ഈ സാധനം പറിച്ചു കഴിഞ്ഞാൽ ഇത് ചവർപ്പാവും. പക്ഷേ നല്ല പഴുത്ത് കഴിയുമ്പോൾ, ഇതിപ്പോഴും ചെറിയൊരു ചവർപ്പുണ്ട് കേട്ടോ, നല്ല പഴുത്ത് കഴിയുമ്പോഴാണ് നല്ല വെള്ള കളറാവും. വെള്ള ഒരു വെള്ളയോട് കൂടുന്ന ഒരു ഡാർക്ക് നീല കളർ പോലെ വരും. അപ്പോൾ പറിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, നല്ല മധുരമാവും ഈ സാധനം. ഉഗ്ര ടേസ്റ്റുള്ള നമുക്ക് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ഒരു സാധനമാണ് വൈറ്റ് ഞാവലിൻ്റെ എല്ലാ വെറൈറ്റീസും. അപ്പോൾ ഇതൊക്കെ 1500 range വരുന്ന ഞാവലുകളാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം. മാക്സിമം ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ നമ്മുടെ ഈ വീഡിയോ ഇട്ട അന്ന് മുതൽ നമ്മൾ 1 മാസത്തേക്ക് June 30 വരെ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ വരിക. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, എവിയാർക്കിൻ്റെ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും നമ്മുടെ ഇവിടെ നഴ്സറിൽ വന്നാൽ കിട്ടും. ഏത് സൈസ് വേണമെങ്കിലും, ജംബോ സൈസ്, 8-10-12 അടിയാ 1000, 2500, 450, 450 ഒരു 3-3.5 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ് എവിയാർക്കിൻ്റെ ഉള്ളത്. ഡൽഹാരി ചാമ്പ, എന്താ ഡൽഹാരി ചാമ്പയുടെ ഒരു 5 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ, 650 രൂപയുടെ 5 അടി പൊക്കമുള്ള ഡൽഹാരി ചാമ്പയാണ്. 16-16 കവർ സൈസ് ഇതാ, ഇതിൻ്റെ സൈസ് കണ്ടോ കേട്ടാ, 16-16 കവർ സൈസ് ഇരിക്കുന്ന വലിയ പ്ലാന്റുകൾ ഡെല്ലാരി ചാമ്പ. ഇതൊക്കെ കായ്ച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ, അതിലൊക്കെ കായ ഉണ്ടായിരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ VNR പേര, അതാ VNR വലിയ വലിയ സൈസുകൾ. പിന്നെ അതേപോലെ ചെറി, വെസ്റ്റ് ഇന്ത്യൻ ചെറി, ഇതാണ് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ കണ്ടില്ലേ. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കേട്ടോ, നിർബന്ധമായിട്ട് വെക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറയണില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനോട് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്, ഈ ചെറികളോടൊക്കെ ഇഷ്ടമുള്ള. അപ്പോൾ ഇത് അച്ചാറിടാനും പിന്നെ ഉപ്പിലൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ എന്താണ്, മെയിൻ്റനൻസ് ഒന്നുമില്ല, ഇഷ്ടംപോലെ അങ്ങനെ കായ്ക്കുന്നുണ്ടോ ഈ ഒരു മരത്തിൽ, ഫുള്ള് കായ്ക്കുന്ന.
ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമ്മൾ 100 രൂപ ഒക്കെ കൊടുക്കണേ. 21 കവർ സൈസ് ഇരിക്കുന്നത് 1000 രൂപയുടെ 900 രൂപയുടെ പ്ലാന്റാണ്. ഫുള്ള് ഫ്രൂട്ടായിട്ടുള്ളത്. ഇതൊക്കെ ഫ്രൂട്ടാണ്, ഇത് കണ്ട നിറച്ചു ഫ്രൂട്ടാണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പല സൈസിലുണ്ട്, നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും തരാം. പിന്നെ ലൂവിയുടേതാ, നമ്മുടെ NR ലൂവിയുടെ വലിയ പ്ലാന്റ്, 7 അടി 8 അടി ഇപ്പൊ ഒക്കെ ഉള്ള വലിയ 18x18 കവർ സൈസ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ. ഇത്രയും വലിയ സൈസ് ലൂവി നമ്മൾ കൊടുക്കുന്ന ഇവിടെ 1200 രൂപയുടെ NR ലൂവി. ഇഷ്ടം പോലെ സ്റ്റോക്കാണ് ഇതാ, അത് കണ്ടില്ലേ. ഇതൊക്കെ ഫുള്ള് ലൂവി തന്നെയാണ്. പിന്നെ ദുരിയാനുണ്ട്, ദുരിയാൻ്റെ മുസാങ്കിങ് ബഡ് ഇത് കണ്ടില്ലേ. മുസാങ്കിങ്ങിൻ്റെ ബഡ് 2000 രൂപയുടെ ഉണ്ട്. 21x21 കവർ സൈസ് ഇരിക്കുന്നത് 4 അടി പൊക്കുള്ള ദുരിയാൻ്റെ 2000 രൂപ. പിന്നെ 1800 മൊൻതോങ് ഉണ്ട്. പിന്നെ അതുപോലെ ചീനി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. സുൽത്താൻ D24 ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ജപ്പാൻ പേരുടെ 600 രൂപ റേഞ്ച് വരുന്ന ജപ്പാൻ പേരുടേതാണ്. വലിയ സൈസ് ഉണ്ട്, 4 അടി പൊക്കുള്ള വലിയ പ്ലാന്റുകൾ. പിന്നെ നമ്മുടെ ചിന്നരസാലു പെദ്ദരസാലു ഇത് കണ്ടില്ലേ, വലിയ പ്ലാന്റുകൾ. എനിക്ക് തോന്നുന്നു ചിന്നരസാലു പെദ്ദരസാലു വലിയ പ്ലാന്റ് ഈ ഒരു സൈസ് നിങ്ങൾക്കറിയാം. ഒരു 4 അടിതാ ഈ ഒരു സൈസ് പ്ലാന്റ്, 4 അടി 5 അടി എത്ര പൊക്കുള്ള 300 രൂപക്കാണ് നമ്മൾ ചിന്നരസാലും പെദ്ദരസാലും കൊടുക്കുന്നത്. നിർബന്ധമായിട്ടും ഒരു പെദ്ദരസാലും ചിന്നരസാലും അല്ലെങ്കിൽ പെദ്ദരസാലും ഏതെങ്കിലും ഒരെണ്ണം വെക്കുക, രണ്ടെണ്ണം വെക്കാൻ പറ്റുന്നവർ അത് വെക്കുക. കാരണം ഉഗ്രം ടേസ്റ്റുള്ള മാങ്ങയാണ് ഈ പെദ്ദരസാലു. ചിന്നരസാലിനെ സംബന്ധിച്ചിടത്തോളം മധുരം കൂടുതലാണ് പെദ്ദരസാലിന്. പിന്നെ അതേപോലെ തന്നെ പുലാസാൻ്റെ വലിയ പ്ലാന്റ് 2500 രൂപയുടെ. പിന്നെ ചന്ദ്രകാര ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ചന്ദ്രകാരൻ്റെതാ ഇത്. ഇത് കണ്ടില്ല, ഈ സൈസ് നമുക്ക് അവൈലബിളാണ്. നല്ല ബുഷായിട്ടുള്ളത് 750 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് 6 അടി 7 അടിയോളം ഇതുണ്ട്, 6 അടിയോളം പൊക്കുള്ള. പക്ഷേ അതിനേക്കാളും പ്രായം കുറവുള്ള പ്ലാന്റാണ് ഇത്. നമ്മൾ 750 രൂപയ്ക്കാണ് ഈ ചന്ദ്രകാരം കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹിമസാഗറുണ്ട്, ജഹാംഗീറുണ്ട്, 1000 രൂപ റേഞ്ച് വരുന്നത്. 3000 750 ഉണ്ട്. അങ്ങനെ കുറേ എല്ലാ വെറൈറ്റിയും നമുക്ക് പല റേഞ്ചിലുള്ള പ്ലാന്റ്സുകൾ നമ്മളതിലുണ്ട്. പിന്നെ രത്നഗിരി അൽഫോൺസ് അത് 250 രൂപയുടെ രത്നഗിരി അൽഫോൺസ. ബദാമി എന്ന് പറഞ്ഞ ബംഗനപ്പള്ളി അതാ, അത് 250 രൂപ റേഞ്ച് വരുന്നത്. ഏകദേശം ഒരു 3 അടി 4 അടിയോളം പൊക്കുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന കംപ്ലീറ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഇപ്പോൾ മൾബറി, പാകിസ്ഥാൻ മൾബറി നിങ്ങൾക്കറിയാം വളരെ ട്രെൻഡാണെന്ന് പാകിസ്ഥാൻ മൾബറി. കാരണം നമ്മൾ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഈ പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് നമ്മുടെ പുതിയ വെറൈറ്റി, പുതിയ വെറൈറ്റി അല്ല, ഇപ്പോൾ 2-3 ആളുകൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഗ്ലോ എന്ന് പറഞ്ഞ മൾബറിയാണ്. ഇത് കണ്ടില്ലേ മൾബറി ചിക്കൻ ഗ്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സാധാ പാകിസ്ഥാൻ മൾബറി അഥവാ ബ്രസീലിയൻ മൾബറിൻ്റെ അതേ സെയിം ഫ്രൂട്ട് തന്നെയാണ്. ഒരു മാറ്റമില്ല, ഇലക്ക് മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ലീഫിന് ശരിക്കും പറഞ്ഞത് നമ്മുടെ കോഴിയുടെ കാല് പോലെയുള്ള ഇതിൻ്റെ ലീഫ്, അതാണ് ഇതിൻ്റെ ഒരു ചിക്കൻ ഗ്ലോ എന്ന് പറഞ്ഞത്. ചിക്കൻ ഗ്ലോ മൾബറി 850 രൂപയുടെ ഒരു 3 അടി 4 അടിയോളം പൊക്കമുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ റൊളീനിയ 100 രൂപ 150 രൂപ റേഞ്ച് വരുന്ന റൊളീനിയ ഉണ്ട്. വിയറ്റ്നാമുകളുടെ വലിയ പ്ലാന്റുകൾ 600 രൂപയുടെ ഇത് കണ്ടില്ലേ. വിയറ്റ്നാമുകളുടെ വലിയ പ്ലാന്റുകൾ ഒരു 6 അടിയോളം പൊക്കമുള്ള വിയറ്റ്നാമുകളുടെ 700 രൂപ റേഞ്ച് വരുന്ന വിയറ്റ്നാമുകളുടെ 6 അടി 7 അടി പൊക്കമുള്ള പ്ലാന്റുകളുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നാംഡോക്കുമായി ഏത് സൈസാണ് വേണ്ടി നിങ്ങൾക്ക് ഉണ്ട്. നമ്മളതിൽ 350 600 പിന്നെ 1000 അങ്ങനെ തുടങ്ങി എല്ലാ സൈസും ഉണ്ട്. പിന്നെ കളിമോണ്ടോൻ കസ്തൂരി മാവ് കളിമോണ്ടോൻ എന്ന് പറഞ്ഞ വെറൈറ്റി റംബുട്ടാൻ്റെ 1018 ഇതാ, 600 രൂപയുടെ പ്ലാന്റ് ഉണ്ടുള്ളു. 6 അടി പൊക്കമുള്ള 600 രൂപയുടെ റംബുട്ടാൻ 1018. പിന്നെ 280 ഉണ്ട്, പല റേഞ്ചിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ വന്ന സ്റ്റോക്കാണ്. നമ്മൾ ഈ ഞാറ്റുവേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ സ്റ്റോക്ക് ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് കൂടെ വരാം, ഏത് സൈസാണ് വേണ്ടി വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും വരിക, കാണുക, മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വീഡിയോയിൽ കൂടുതൽ നമ്മൾ കാണിക്കുന്നില്ല, കാരണം വീഡിയോ നല്ല ലെങ്തായി പോകും. അപ്പോൾ നിങ്ങൾ ആരും നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എല്ലാത്തിൻ്റെയും വ്യക്തമായ പ്രൈസ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൽ നമ്മുടെ സൈസും വിലകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. 10% മറക്കണ്ട, ഈ പരിസ്ഥിതിയോടനുബന്ധിച്ചിട്ട് ഞാറ്റുവലത്തോടനുബന്ധിച്ച് നിങ്ങൾ 10% ഡിസ്കൗണ്ട് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗാർഡൻ പ്ലാന്റിന്, ഇത് കൂടാതെ നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ ഗാർഡൻ പ്ലാന്റ്സ് വീണ്ടും നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സാണ് നമ്മുടെ നഴ്സറിൽ വന്നത്. ഒരുപാട് സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും അടുത്ത ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയ ലോഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനോട് കണ്ടിന്യൂ ആയിട്ട് തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ലാൻഡ്സ്കേപ്പിൻ്റെ മാത്രമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ നിങ്ങൾ കാണാൻ മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കംപ്ലീറ്റ് നിങ്ങളെ പറ്റാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കരുത്, ഡിസ്കൗണ്ട് 10%. അപ്പോൾ നമ്മുടെ റെഡ് പാൽമറിൻ്റെ വലിയ പ്ലാന്റാണ്, അതായത് വലിയ കവർ സൈസിലിരിക്കുന്ന ട്രെയിൻ ചെയ്തെടുത്ത മാവാണ് ഈ കാണുന്നത്.
ഇത് നമ്മൾ പഴുത്തിട്ട് പറിക്കാൻ വേണ്ടി നിന്നത്, പക്ഷേ നമുക്ക് ഭാഗ്യമില്ല, ആ ഭാഗ്യം നമ്മുടെ കിളികൾക്ക് തന്നെ കൊണ്ടുപോയി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളർ കണ്ട്, ശരിക്കും ഞാൻ കഴിച്ച മാങ്ങ കണ്ടത് ഉഗ്രം ടേസ്റ്റാണ്. എനിക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ് ഇത്, റെഡ് പാൽമർ എന്ന് പറഞ്ഞ മാങ്ങ. ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല റെഡിഷ് കളറ് ഉള്ളിൽ കണ്ട, മഞ്ഞ ഫ്ലഷ്, നല്ല ടേസ്റ്റുള്ള, നല്ല സ്വീറ്റാണ്, നല്ല ഫൈബറുള്ള മാങ്ങയാണ് ഈ കാണുന്നത്. പക്ഷേ നമുക്ക് എന്തായാലും ഭാഗ്യമില്ല, നമ്മുടെ കിളികൾക്ക് തന്നെ ഈ സാധനം കൊടുത്തതിൽ ഉണ്ടായിരുന്നത് കണ്ട, ഇവിടെ ഉണ്ടായിരുന്ന സാധനം. അത് കിളി കൊത്തി, കിളികൾ കൊത്തി, കുഴപ്പമില്ല. അപ്പോൾ അടുത്തതിൽ ഇൻഷാല്ലാ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. നല്ല അടിപൊളി സൈസ് മാവുകളുണ്ട് ഇപ്പോൾ ഇവിടെ റെഡ് പാൽമറിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, കാരണം എല്ലാവരേക്കും ഈ ഒരു വീഡിയോ എത്തണം. മാക്സിമം എല്ലാവരും വരിക, ചെടി നടാൻ പറ്റിയ സമയമാണ്. മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കളക്ട് ചെയ്യുക, 10% ഡിസ്കൗണ്ട് മേടിക്കുക. 500 തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ 500 ആൾക്കാർക്ക്. വരുന്ന 500 ആൾക്കാർക്ക് June 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ ഈ ഓഫറും, അതേപോലെ തന്നെ ഈ ഒരു തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ വായനശാലയിലോട്ട് ഈ SSLC പാസ്സായ കുട്ടികൾക്ക് നമ്മൾ 40 പേർക്ക് നമ്മൾ അടുവാശ്ശേരി എന്ന് പറഞ്ഞ വായനശാലയിൽ നമ്മൾ 40 പേർക്കാണ് നമ്മളവിടെ ഫ്രീ ആയിട്ട് നറ്റ നല്ല മാവിൻ്റെ തൈകളും അതേപോലെ തന്നെ ഓറഞ്ച് തൈകളൊക്കെ നമ്മൾ 40 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എല്ലാതും നമ്മൾ മാക്സിമം ഈ ഒരു പരിസ്ഥിതിയോട് ചെയ്യുന്നത്, കാരണം പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് അത് ഏറ്റവും വലിയ കാര്യമാണ്. ആ പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ, എല്ലാവർക്കും അറിയാം. എന്നെങ്കിൽ മാത്രം ഒരു മരം നമ്മൾ നടുമ്പോഴാണ് ആ ഒരു പ്രകൃതിയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞ ഒരു മരം നടുമ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ കൂടാതെ ഒരുപാട് ഓക്സിജനാണ് ഈ നമ്മുടെ മരങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മാക്സിമം തൈകൾ നടുക. ഈ ഒരു എൻവിറോൺമെൻ്റ് മാക്സിമം നിങ്ങൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ തൈകൾ നടാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അബിയാകാട ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, എല്ലാം ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.